ഹൂതി ആക്രമണങ്ങൾ കാരണം ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവച്ച മേഴ്സ്ക് ഷിപ്പിംഗ് കമ്പനി ഗതാഗതം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ യു എസിന്റെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേനയെ ചെങ്കടലിൽ നിയോഗിച്ചതിനെ തുടർന്നാണ് ഗതാഗതം പുനരാരംഭിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്ക് തീരുമാനിച്ചത്. നേരത്തെ പ്രഖ്യാപിച്ച ബഹുരാഷ്ട്ര സുരക്ഷാ സേനയായ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ സജ്ജമാവുകയും ചെങ്കടൽ വഴിയുള്ള കടൽ വ്യാപാരം അനുവദിക്കുകയും ചെയ്തതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. അതിനാൽ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഇടനാഴിയായ സൂയിസ് കനാൽ വഴി വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണെന്ന് മേഴ്സ്ക് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഗാസയിലെ ഇസ്രയേലി ആക്രമണങ്ങൾക്കുള്ള പ്രതികരണം എന്നറിയിച്ച് ഹൂതികൾ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഗാസയിലെ ഇസ്രയേലി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഇത് സംബന്ധിച്ച് കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹൂതികൾ അറിയിച്ചിരുന്നു. തുടർന്ന് ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം നിർത്തുകയും ദിശ മാറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. എണ്ണ വിപണിയിൽ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധികൾ ഉടലെടുക്കുന്നതിന് ഇത് കാരണമാകുന്നു. ഇതിന് പിന്നാലെ US, ബഹ്റൈൻ, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൂതികളുടെ ആക്രമണം നേരിടാൻ ബഹുരാഷ്ട്ര സേനയെ രൂപീകരിച്ചു. ഹൂതികളുടെ ആക്രമണം ആഗോള വ്യാപാരത്തെ പിടിച്ചുകുലുക്കിയെന്നും ഗതാഗത ചെലവുകൾ വർദ്ധിച്ചെന്നും US പറഞ്ഞു. അതിനിടെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യയും ഇടപെടുന്നു. ഇസ്രയേൽ ചരക്ക് കപ്പലിന് നേർക്ക് ഇറാൻ ഡ്രോണാക്രമണമുണ്ടായി. കപ്പലിന് തീപിടിച്ചെങ്കിലും കപ്പലിലെ ജോലിക്കാരായ 20 ഇന്ത്യക്കാരും സുരക്ഷിതരായിരുന്നു. സൌദി അറേബ്യയിൽ നിന്നും എണ്ണ നിറച്ച് മംഗളൂരിനെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്ന ഈ ഇസ്രയേൽ കപ്പൽ, കെമിക്കൽ ഓയിൽ പ്രൊഡക്ട് ടാങ്കറായ കപ്പൽ, December 25 മംഗളൂരു തുറമുഖത്ത് എത്തേണ്ടിയിരുന്നത് എന്ന് വെസൽ ഫൈൻഡർ വെബ്സൈറ്റ് വ്യക്തമാക്കി. ആളില്ല ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം. എന്നാൽ ഇതിനു പിന്നിൽ ഇറാനാണെന്നാണ് ആരോപണം. എന്നാൽ ഈ ആരോപണം ഇറാൻ തള്ളുകയും ചെയ്തു. ടെഹ്റാൻ പിന്തുണയുള്ള ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് എന്നും ഇറാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ലൈബീരിയൻ പതാക സ്ഥാപിച്ച ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള നെതർലൻഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന കെം പ്ലൂട്ടോ എന്ന കെമിക്കൽ ടാങ്കർ പ്രാദേശിക സമയം 10 ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യൻ തീരത്തിന് 200 നോട്ടിക്കൽ മൈൽ വെച്ചാണ് ആക്രമണം നടന്നത്. ഇറാനിൽ നിന്നുള്ള ഏകപക്ഷീയമായ ഡ്രോൺ ആക്രമണമാണ് നടന്നത്. പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് പറയുന്നത്. അതേസമയം അമേരിക്കയുടെ ആരോപണം ഇറാൻ തള്ളിയിട്ടുമുണ്ട്. ഹൂതികൾ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലി ബക്കേരി പറഞ്ഞു. ഹൂതികളെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നുവെന്ന് സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം ആയുധങ്ങൾ അയക്കുന്നുവെന്ന ആരോപണങ്ങൾ നിഷേധിച്ചു. ഹൂതികൾക്ക് അവരുടേതായ ഉപകരണങ്ങളുണ്ട്. അവർ സ്വന്തം തീരുമാനങ്ങൾക്കും കഴിവുകൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്നും പറഞ്ഞു. നാവികസേന അവരുടെ യുദ്ധക്കപ്പലുകളോട് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെടാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി കപ്പലുകൾ അങ്ങോട്ട് പുറപ്പെട്ടു. പക്ഷേ ഇസ്രയേലി കപ്പൽ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്ത് നിൽക്കുമ്പോഴായിരുന്നു ഡ്രോൺ ആക്രമണം. ഇത്തരമൊരാക്രമണം ഇതാദ്യമായതിനാൽ വലിയ ആശങ്കയുണ്ട്. ഗുജറാത്ത് തുറമുഖ നഗരമായ പോർബന്ദറിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെയാണ് MV കെം പ്ലൂട്ടോ ലക്ഷ്യമിട്ടത്. ഈ ഇസ്രയേലി കപ്പലിന്റെ രക്ഷയ്ക്കും ജീവനക്കാരെ രക്ഷപ്പെടുത്താനുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലും എത്തി. ഇതിനൊപ്പം തന്നെ ചെങ്കടലിൽ ഇന്ത്യയുടെ പതാക ഘടിപ്പിച്ച ഒരു കപ്പലിനെയും ഹൂതികൾ ലക്ഷ്യമിട്ടതായി US സൈന്യം അറിയിച്ചു. ഗാബോണിന്റെ ഉടമസ്ഥതയിലുള്ളതും ഇന്ത്യയുടെ പതാകയുള്ളതുമായ ക്രൂഡ് ഓയിൽ ടാങ്കർ MV സായിബാബയും യമനിലെ ഹൂതികൾ വിക്ഷേപിച്ച ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ചെങ്കടലിൽ ഒരു US യുദ്ധക്കപ്പലും ഹൂതി ഡ്രോണുകൾ വെടിവെച്ചിട്ടു. പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് ജിഹാദ് ഇസ്രയേലിനെതിരായ പ്രവർത്തനം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രയേലിന്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ സമാനമായ ആക്രമണം നടന്നിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഈ കപ്പലിനെയും ആക്രമിച്ചത് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.